അസലാമലൈക്കും വർഹമത്തുല്ലാത്ത വബർ കാത്തു പ്രിയമുള്ള സഹോദരങ്ങളെ ഞാനിപ്പോൾ പോകുന്നത് വട്ടത്തിൽ തങ്ങളുടെ മഹലറയിലേക്കാണ് അപ്പോൾ ഇവിടെ ഞാൻ വല്ലപ്പോഴും ഒക്കെ പോകാറുണ്ട് മിക്കവാറും ആഴ്ചയിൽ ഒരു മൂന്നും നാലും അഞ്ചും ദിവസം ഞാനവിടെ പോകാറുണ്ട് എന്തായാലും ഈ പ്രാവശ്യത്തിൻ്റെ പോക്ക് വെറുതെ ആയില്ല അതുകൊണ്ടാണ് നിങ്ങളെയൊക്കെ അതൊന്ന് കാണിക്കണം എന്നൊരുദ്ദേശത്തോടു കൂടിയിട്ടാണ് ആ കാര്യമൊന്ന് പറഞ്ഞു മനസ്സിലാക്കി തരണം എന്നുള്ളൊരു ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ഇന്നിപ്പോൾ തയ്യാറാക്കി ചെയ്യുന്നത് ഈ നമ്മുടെ വട്ടത്തിൽ തങ്ങൾ മഹോറയുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകളൊക്കെ ഒരുപാട് ആളുകൾ കാണുകയും ഒരുപാട് ഒരുപാട് സപ്പോർട്ട് ചെയ്യുകയും ഒരുപാട് ഷെയർ ചെയ്യപ്പെടുകയും ഒക്കെ ചെയ്തിട്ടുള്ള കുറേ വീഡിയോകൾ ഇതിലുണ്ട് എന്തായാലും എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് കാരണം ഇന്നിപ്പോൾ ഞാൻ അവിടെ എത്തിയപ്പോൾ ഇന്നത്തെ ദിവസം കണ്ടിട്ടുള്ളത് ഒരു നേർച്ചയ്ക്ക് വന്ന കുറേ ആളുകളെയാണ് അതിൻ്റെ വിശേഷങ്ങൾ പിന്നീട് ഞാൻ പറയാം ആദ്യം എനിക്ക് പറയാനുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് ഞാൻ വട്ടത്തിൽ തങ്ങൾ മഹദറയുമായി ബന്ധപ്പെട്ട് കുറേ വർഷങ്ങളായി അവിടെ പോവുകയും യാസീനും മോലും നോക്കോതുകയും അവിടെ കുറേ സമയം ചെലവഴിക്കുകയും ഒക്കെ ചെയ്ത് വളരെയധികം ഇഷ്ടത്തോടെയും സ്നേഹത്തോടെയും വട്ടത്തങ്ങളെ കാണുകയും വട്ടത്തങ്ങൾക്ക് വേണ്ടി ദിവസവും ഫാത്തി ഹോദി ഹതിയ ചെയ്യുകയും ചെയ്യുന്ന ഒരു സാധാരണക്കാരനായ വ്യക്തിയാണ് അലഹദില്ല ഇതിനിടയിൽ ഒരു ദിവസം ആലപ്പുഴയുള്ള രണ്ട് സഹോദരങ്ങൾ വട്ടത്തിൽ തങ്ങൾ മഹദറയിലേക്ക് വഴിയറിയാതെ വരികയുണ്ടായി വഴിയറിയാതെ വരുമ്പോൾ അദ്ദേഹത്ത് അവർക്ക് രണ്ടാളുകൾക്കും ഉസ്താദന്മാരാണ് അവർക്ക് ഇവിടെ വരുന്ന വഴി കൃത്യമായി അറിയില്ല അങ്ങനെ അവർ ഈ ഒരു വലിയ എസ്റ്റേറ്റിൻ്റെ ഒരു സൈഡിലൂടെ ഒരു വലിയ റോഡ് കടന്നു പോകുന്നുണ്ട് ഈ റോഡിൻ്റെ അടുത്ത് വന്നിട്ട് ഇവർ കഴിഞ്ഞ ഒരു കൊറോണയുടെ ഒരു സമയത്തും ഇവരിവിടെ വരണം എന്നൊരു ഉദ്ദേശത്തോടു കൂടി വന്നിട്ടും അവർക്ക് അവിടെ എത്താൻ കഴിഞ്ഞിട്ടില്ല കഴിയാത്തവർ തിരിച്ചുപോയി അങ്ങനെ ഈ റോഡിൽ വണ്ടി ഇട്ടിട്ട് അവർ വട്ടത്തിൽ തങ്ങളുടെ പേരിൽ ഒരു ഫാത്തിഹൗദി ഹതിയ ചെയ്തപ്പോൾ ആ സെക്കൻഡിൽ അവരാ ആ ഫാത്തിഹോദി കഴിഞ്ഞപ്പോൾ അലഹമില്ല ഞാൻ ഇവരുടെ മുന്നിൽ അപ്പോഴെത്തി എവിടെ നിന്ന് എത്തി എങ്ങനെ എത്തി എന്നുള്ളതൊക്കെ പിന്നീട് പറയാം എന്തായാലും ഞാൻ ആ സമയത്ത് കൃത്യമായി ആ സ്ഥലത്തെത്തുകയും ഞാൻ തന്നെ ആ ഉസ്താദ്മാർ വാഹനത്തിനുള്ളിലിരുന്ന ഉസ്താദന്മാരോട് ചോദിച്ചു നിങ്ങൾ നിങ്ങളെങ്ങോട്ട് പോകാനാണ് ഇറങ്ങിയത് എന്ന് ചോദിച്ചു പറഞ്ഞു വട്ടത്തിൽ തങ്ങൾ മഹലറയിലേക്ക് പോകണം വഴി അറിയാതെ കുടുങ്ങി നിൽക്കുകയാണ് അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് വട്ടത്തിൽ തങ്ങളുടെ കറാമത്ത് കൊണ്ട് ഞാൻ അവിടെ ആ സമയത്ത് എത്തുകയും അവരെ ഈ തോട്ടത്തിനുള്ളിലൂടെ നടത്തി കൊണ്ടുവന്ന് ഈ വട്ടത്തിൽ തങ്ങൾ മഹലറയിൽ എത്തിക്കുകയും അതുപോലെ തന്നെ അവർക്ക് വേണ്ടുന്ന സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും അവർ കൃത്യമായ തരത്തിൽ എനിക്കും നമ്മളുടെ ദ കൊണ്ട് വസീയത്ത് ചെയ്ത ആളുകൾക്കുമൊക്കെ വേണ്ടിയിട്ട് നന്നായി ദ ചെയ്ത് അശ്ര നിസ്കാരത്തിന് ശേഷം ഞങ്ങൾ ഒരുമിച്ച് തിരിച്ച് മടങ്ങിപ്പോവുകയുമാണ് ചെയ്തത് അതുപോലെ ഒരുപാട് ആളുകൾ വഴിതെറ്റി വരുന്ന ആളുകൾ അലഹമില്ല ഒരുപാട് പേരെ എൻ്റെ മുന്നിൽ വട്ടത്തിൽ എത്തിച്ചിട്ടുണ്ട് ഞാൻ അവരെയൊക്കെ കൃത്യമായി ഈ സ്ഥലത്ത് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട് ഇനി യും ഇതുപോലുള്ള ആളുകളൊക്കെ ഒരുപക്ഷെ വന്നെത്തുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ടും വട്ടത്തിൽ തങ്ങളുടെ കറാമത്ത് കൊണ്ടും ഞാൻ അവരുടെ മുന്നിലേക്ക് എത്തും എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം എനിക്ക് അത്രത്തോളം വട്ടത്തിൽ തങ്ങളുമായി ഒരു അഭേദ്യമായ ബന്ധമുള്ള ഒരാളാണ് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുകയാണ് ഇനി അടുത്ത കഥ പറയുന്നത് അല്ഹമ്മദില്ല ഇന്നിവിടെ നേർച്ചയ്ക്ക് വന്നിട്ടുള്ള ഒരു കുടുംബത്തിൻ്റെ കഥയാണ് അവർ തിരുവനന്തപുരം ജില്ലയിലുള്ള ഒരു കുടുംബമാണ് അവരോട് വീഡിയോ അവരുടെ കാര്യങ്ങൾ പറഞ്ഞ് വീഡിയോ എടുക്കട്ടോ എന്ന് ചോദിച്ചപ്പോൾ അവർ വേണ്ട ഞങ്ങളുടെ മുഖമൊന്നും കാണിക്കരുത് എന്നവർ പ്രത്യേകം റിക്വസ്റ്റ് ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് അവരോട് മുഖമൊന്നും കാണിക്കാതെ തന്നെ അവർ പറഞ്ഞ കഥ കൂടി ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തുകയാണ് അതായത് അവർ രണ്ട് മൂന്ന് പെൺകുട്ടികളുള്ള ഒരു കുടുംബത്തിൽ കുടുംബത്തിലുള്ള ആളുകളാണ് അവിടെ ഇവിടെ വന്നിട്ടുള്ളത് അവരുടെയൊക്കെ വിഷമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ മൂന്ന് പെൺകുട്ടികളെയും കല്യാണം കഴിച്ചു പറഞ്ഞയച്ചപ്പോൾ അവർക്ക് ഒരു ഉരുതുണ്ട് ഭൂമി പോലും ഇല്ലാത്ത തരത്തിലെല്ലാം നഷ്ടപ്പെട്ടു ജീവിതം വഴിമുട്ടി നിൽക്കുമ്പോൾ ആരോ പറഞ്ഞു വട്ടത്തിൽ തങ്ങളുടെ അടുത്ത് നിങ്ങളൊരു നേർച്ച വെച്ചിട്ട് ഇങ്ങനെ ദാ ചെയ്യുക അള്ളാഹു ഇപ്പടച്ചേന വട്ടം തങ്ങളുടെ കറാമത്ത് കൊണ്ട് അള്ളാഹു എവിടെയെങ്കിലും ഒരു അഞ്ച് സെൻറ്റ് വസ്തു വാങ്ങിയൊരു വീട് വയ്ക്കാനുള്ളൊരു സാഹചര്യം നീ ഞങ്ങൾക്കൊരുക്കണേ അല്ല എന്ന് പറഞ്ഞ് അവർ നീയത്ത് ചെയ്യാൻ ആരോ പറഞ്ഞു കൊടുത്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ ലെമ്പർ ഇല്ല അവർ നീയത്ത് ചെയ്തു ആ നീയത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർക്ക് ഏകദേശം ആറ് മാസമോ ഒരു വർഷമോ എന്ന് കൃത്യമായി എനിക്കറിയില്ല ഒരു വർഷത്തിനുള്ളിൽ എന്നാണ് അവർ പറഞ്ഞതെന്നാണ് എൻ്റെ ഓർമ്മ എന്തായാലും ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് എത്രയാണ് പറഞ്ഞതെന്ന് എനിക്ക് കൃത്യമായി ഓർക്കുന്നില്ല എന്തായാലും ഒരു വർഷത്തിനുള്ളിൽ തന്നെ അവർ ഉദ്ദേശിച്ച രീതിയിൽ തന്നെ കുറച്ച് സ്ഥലം വാങ്ങാൻ പറ്റി അഞ്ച് സെൻറ്റ് എന്നുള്ളതല്ല അതിൽ കൂടുതൽ സ്ഥലം വാങ്ങാൻ പറ്റി എന്നുള്ളതും അതിലിപ്പോൾ വീട് വെക്കാൻ പറ്റി എന്നും അവർ പറയുകയുണ്ടായി എന്തായാലും അലഹമില്ല ഈ ഉപ്പാപ്പ ഇവിടെ സ്ഥിരമായിരിക്കുന്ന ഉപ്പാപ്പാണ് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന ആളുമാണ് ഇദ്ദേഹം ഇവിടെ വരുന്ന ആളുകളോടൊക്കെ യാസീന മോലൊക്കെ ഓതി എന്തെങ്കിലുമൊക്കെ ഹതിയെ വാങ്ങി അദ്ദേഹത്തിൻ്റെ ജീവിതമാർഗങ്ങൾ നടത്തുന്ന ഒരു പാവപ്പെട്ട ഒരു ഉപ്പാപ്പാണ് നമ്മുടെ ഒരു ബന്ധു കൂടിയാണ് അദ്ദേഹം എന്തായാലും അലഹദില്ല അദ്ദേഹം ഇവിടെ തന്നെ സ്ഥിരമായി മിക്കവാറും ദിവസങ്ങളിലും മിക്കവാറും സമയങ്ങളിലും ഒക്കെ കാണും അഹമ്മദില്ല അദ്ദേഹത്തിന് അള്ളാഹു സുബാഹനഹുദ് ആഫിയത്തുള്ള ദീർഘായുസ് കൊടുക്കട്ടെ അപ്പം ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറയുമ്പോൾ അള്ളാഹുവിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇവർക്ക് വീട് വെക്കാനുള്ള സ്ഥലം കിട്ടി അതുപോലെ അവരവിടെ വന്നു നേർച്ച് നടത്തി ഇനി പറയാനുള്ള കാര്യം പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക അതായത് ഒരുപാട് ആളുകൾ അങ്ങ് കാസർഗോഡ് മുതലിങ്ങ് കന്യാകുമാരി വരെയുള്ള ആളുകൾ ദുബായിൽ നിന്നും അബുദാബിയിൽ നിന്നും ഗൾഫ് രാജ്യങ്ങളിലൊക്കെ ജോലി ചെയ്യുന്ന ഒരുപാട് ആളുകളൊക്കെ എന്നോട് പലപ്പോഴും ഫോൺ ചെയ്ത് ഇങ്ങനെ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും ഒക്കെ പറയാറുണ്ട് ഞാൻ അവരോടെല്ലാം പറയുന്ന ഇൻഷാല്ല അള്ളാഹു സുബഹാനുഭവത്തെ ആല നിങ്ങളുടെയൊക്കെ ഹലാലായ മുറാദുകൾ അള്ളാഹു തരും ഇൻഷാ ഇൻഷാള്ള പട്ടത്തങ്ങളുടെ പേരിൽ ഇൻഷാ ഇൻഷാള്ളാ നിങ്ങൾ ഒരു ഫാത്തി ഹൗതി ഹദിയെ ചെയ്തോ ആ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും അള്ളാഹു സുബഹാനുഭവത്തല പരിഹരിച്ചു തരും എന്ന് ഞാൻ എല്ലാവരോടും പറയാറുണ്ട് അതുപോലെ തന്നെ ഈ വീഡിയോയിൽ ഞാൻ വീണ്ടും പറയുകയാണ് ഇൻഷാല് അള്ളാഹു സുബഹാനുഭവത്തെ ആല നമുക്ക് ഏതെങ്കിലും ഒരു ഒരു കാര്യം ഉദ്ദേശിച്ചാൽ തരാൻ അത് തീർച്ചയായും അള്ളാഹു സുബാനുഹോത് ആല തരും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അത് മഹാന്മാരെ മുൻനിർത്തി പ്രത്യേകിച്ച് നമ്മൾ അള്ളാഹുവിനോട് പറയുമ്പോൾ അള്ളാഹു സുബഹാനുഹോത് ആല നമ്മുടെ ആഗ്രഹങ്ങൾ തരും ഇൻഷാ അല്ലാ അതുപോലെ നമ്മളെയൊക്കെ വിമർശിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഈ വട്ടതങ്ങളുടെ ഈ ഒരു പ്രശ്നവും പറഞ്ഞ് നമ്മളെ പക്ഷേ വളരെയധികം കമൻറ്റുകളിലൂടെയും അല്ലാതെയും ഒക്കെ വിഷമിപ്പിക്കുന്ന ആളുകളുണ്ട് അതൊന്നും നമ്മളിത് കാര്യമാക്കി എടുക്കുന്നില്ല മഹാന്മാരുടെ ഹഗ്ജാവ് വർഗത്തുകൊണ്ട് നമ്മുടെ എല്ലാ ഹഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസില ഹാസിലാക്കി തരും എന്നൊരു ഉദ്ദേശം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ട് അള്ളാഹു അതിനുള്ള മാർഗം ഓരോരുത്തർക്കും തുറന്നു തരട്ടെ അള്ളാഹു സുബഹാന താല ഈ ലോകത്തും പരലോകത്തും വിജയിക്കുന്ന മുത്തഖിങ്ങളുടെയും മൊഹമിനീങ്ങളുടെയും അഹ്ലിസിയങ്ങളുടെയും കൂട്ടത്തിൽ നമ്മളെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തട്ടെ അതുപോലെ നമ്മുടെ ഈ വീഡിയോ കാണുന്ന ഒരുപാട് അമുസ്ലിം സഹോദരങ്ങളുണ്ട് അവർക്കൊക്കെയും അവരുടേതായ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റി കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ഓരോരുത്തരെയും ഈ വീഡിയോ കാണുകയും കൂടുതൽ ആളുകളിലേക്ക് വട്ടത്തി തങ്ങളുടെ ഈ വീഡിയോ എത്തിക്കുകയും ചെയ്യണം എന്നു കൂടി റിക്വസ്റ്റ് ഉണ്ട് കാരണം ഒരുപാട് ആളുകൾ ഈ വട്ടത്തങ്ങളുടെ സ്ഥലത്തെത്താൻ കൊതിക്കുന്ന ആളുകളുണ്ട് അവർക്കൊക്കെ ഒരു പ്രചോദനമാകട്ടെ ഈ വീഡിയോ എന്നുകൂടി ഞാൻ എന്നെ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്